हाई फ्रेंड्स क्वस्टर वीडियो एल कूट स्वागत इन टॉपिक आर्मड पोलिस् सब इंसपेक्ट ट्रेनी अब डिग्री लेवल मेन एक्साम इतनी अब अपेल टॉपिक क्वस्ट उद्देशिक इन द कोड ऑफ क्रिमिनल प्रोसीजर 1973 इंपॉर्टेंट क्वस्ट കൂട്ടുകാരെ നോക്കുക പുതിയ വീഡിയോ ആണെന്നോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നോക്കാം ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടുതൽ സമയം അയാളെ പോലീസ് കസ്റ്റഡിയിൽ വെക്കുവാൻ പാടില്ലെന്ന് പ്രതിപാദിക്കുന്ന സി ആർ പി സി സെക്ഷൻ ഇതിന്റെ ഉത്തരം ബി ആണ് സെക്ഷൻ 57 വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടുതൽ സമയം അയാളെ പോലീസ് കസ്റ്റഡിയിൽ വെക്കുവാൻ പാടില്ലെന്ന് പ്രതിപാദിക്കുന്ന സി ആർ പി സി സെക്ഷൻ ഉത്തരം ബി സെക്ഷൻ 57 രണ്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് എ ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മെഡിക്കൽ ഓഫീസറോ രജിസ്റ്റേർഡ് ഡോക്ടറോ അയാളെ പരിശോധിക്കേണ്ടതാണ് ബി ഒരു അറസ്റ്റ് വാറണ്ട് കുറ്റം ചെയ്ത സ്ഥലത്ത് വെച്ച് മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ സി വാറണ്ട് കേസാകാത്ത ഒരു കുറ്റത്തെ സംബന്ധിച്ച കേസിന് സമൻസ് കേസ് എന്ന് പറയുന്നു ഡി കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാത്ത വ്യക്തിയെ പോലീസിന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിന്റെ ആൻസർ ബി ആണ് ഒരു അറസ്റ്റ് വാറണ്ട് കുറ്റം ചെയ്ത സ്ഥലത്ത് വെച്ച് മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി ആർ പി സി സെക്ഷൻ 177 പ്രതിപാദിക്കുന്നത് ഇതിന്റെ ഉത്തരം സി അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലം സി ആർ പി സി സെക്ഷൻ 177 പ്രതിപാദിക്കുന്നത് ഉത്തരം സി അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാഗാലാൻഡ് സംസ്ഥാനത്തിന് ബാധകമല്ലാത്ത സി ആർ പി സി അധ്യായം ഏത് ഉത്തരം ഏഴാണ് അധ്യായം 9 നാഗാലാൻഡ് സംസ്ഥാനത്തിന് ബാധകമല്ലാത്ത സി ആർ പി സി അധ്യായം ഏത് ഉത്തരം എ അധ്യായം 9 5 സി ആർ പി സി സെക്ഷൻ 2A ൽ പ്രതിപാദിക്കുന്നത് ഉത്തരം ഡി ജാമ്യം അനുവദിക്കേണ്ട കുറ്റം സി ആർ പി സി സെക്ഷൻ 2A ൽ പ്രതിപാദിക്കുന്നത് ഉത്തരം ബി ആണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം 6 നോൺ കോഗ്നിസബിൾ കുറ്റമാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ ഉത്തരം ഡി ആണ് കുറ്റകൃത്യം ചെയ്തയാളെ വാറണ്ടോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാം നോൺ കോഗ്നിസബിൾ കുറ്റമാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം ചെയ്തയാളെ വാറണ്ടോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാം ഏഴ് സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട സി ആർ പി സി സെക്ഷൻ ഉത്തരം സി ആണ് സെക്ഷൻ 161 സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട സി ആർ പി സി സെക്ഷൻ ഉത്തരം സി സെക്ഷൻ 161 എട്ട് സി ആർ പി സി സെക്ഷൻ 2H അനുസരിച്ച് അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് ഉത്തരം എ പോലീസ് സി ആർ പി സി സെക്ഷൻ 2H അനുസരിച്ച് അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് ഉത്തരം എ ആണ് പോലീസ് 9 സി ആർ പി സി സെക്ഷൻ 167 ഉത്തരവ് പ്രകാരം ഒരു പ്രതിയെ എത്ര കാലം വരെ റിമാൻഡ് ചെയ്യാം എന്റെ ഉത്തരം ബി ആണ് 15 ദിവസം സി ആർ പി സി സെക്ഷൻ 167 ഉത്തരവ് പ്രകാരം ഒരു പ്രതിയെ എത്ര കാലം വരെ റിമാൻഡ് ചെയ്യാം ഉത്തരം ബി 15 ദിവസം 10 അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് വിവരിച്ചിട്ടുള്ള സി ആർ പി സി സെക്ഷൻ എന്റെ ഉത്തരം സി ആണ് 46 അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വിവരിച്ചിട്ടുള്ള സി ആർ പി സി സെക്ഷൻ ആണ് 46 11 ഒരു കോഗ്നിസബിൾ കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്റെ ഉത്തരം സി എയും ബിയും ആണ് അതായത് എ മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ കുറ്റം അന്വേഷിക്കാൻ കഴിയും വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയും ഒരു കോഗ്നിസബിൾ കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ കുറ്റം അന്വേഷിക്കാൻ കഴിയും വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയും
പന്ത്രണ്ടാമത്തെ ചോദ്യം ഏത് സിആർപിസി വകുപ്പ് പ്രകാരമാണ് വാറണ്ട് ഇല്ലാതെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കുന്നത് ഇതിന്റെ ഉത്തരം എ ആണ് 41 ഏത് സിആർപിസി വകുപ്പ് പ്രകാരമാണ് വാറണ്ട് ഇല്ലാതെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കുന്നത് വകുപ്പ് 41 13 സിആർപിസി സെക്ഷൻ 74 പ്രതിപാദിക്കുന്നത് ഉത്തരം ബി പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ട് സിആർപിസി സെക്ഷൻ 74 പ്രതിപാദിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ട് 14 കോഗ്നിസിബിൾ കുറ്റത്തെപ്പറ്റി നിർവഹിക്കുന്ന സിആർപിസി സെക്ഷൻ ഉത്തരം ബി ആണ് സെക്ഷൻ 2C കോഗ്നിസിബിൾ കുറ്റത്തെപ്പറ്റി നിർവഹിക്കുന്ന സിആർപിസി സെക്ഷൻ ആണ് ഉത്തരം ഡി സെക്ഷൻ 2C 15 നിയമസംഹിതയിലെ ഒന്നാം പട്ടികയിലുള്ളതോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ പറയുന്നതോ ആയ കുറ്റകൃത്യങ്ങൾ ഉത്തരം ബി ജാമ്യം അനുവദിക്കേണ്ട കുറ്റം നിയമസംഹിതയിലോ ഒന്നാം പട്ടികയിലുള്ളതോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ പറയുന്നതോ ആയ കുറ്റകൃത്യങ്ങൾ ഇതിന്റെ ഉത്തരം ബി ആണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം 16 സിആർപിസി സെക്ഷൻ 53 പ്രതിപാദിക്കുന്നത് ഉത്തരം സി പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിന്മേൽ പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നത് സിആർപിസി സെക്ഷൻ 53 പ്രതിപാദിക്കുന്നത് ഉത്തരം സി ആണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിന്മേൽ പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നത് 17 സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് എന്ന ഉത്തരം എ ആണ് സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ തലവൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് ഉത്തരം എ സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ തലവൻ 18 കുറ്റകൃത്യം ചെയ്തയാളെ പോലീസിന് വാറണ്ടോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള കുറ്റം ഇതിന്റെ ഉത്തരം സി ആണ് നോൺ കോഗ്നിസബിൾ കുറ്റം കുറ്റകൃത്യം ചെയ്തയാളെ പോലീസിന് വാറണ്ടോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള കുറ്റമാണ് ഉത്തരം സി നോൺ കോഗ്നിസബിൾ കുറ്റം 19 മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ട സിആർപിസി സെക്ഷൻ ഉത്തരം ഡി സെക്ഷൻ 44 മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ട സിആർപിസി സെക്ഷൻ ആണ് ഉത്തരം ഡി സെക്ഷൻ 44 20 സൂര്യോദയത്തിന് മുമ്പോ സൂര്യോദയത്തിന് ശേഷമോ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആരുടെ അനുമതി മുൻകൂട്ടി വാങ്ങേണ്ടതാണ് ഇതിന്റെ ഉത്തരം ബി ആണ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സൂര്യോദയത്തിന് മുമ്പോ സൂര്യോദയത്തിന് ശേഷമോ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആരുടെ അനുമതി മുൻകൂട്ടി വാങ്ങേണ്ടതാണ് ഉത്തരം ബി ആണ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 21 സിആർപിസി സെക്ഷൻ 153 പ്രതിപാദിക്കുന്നത് ഇതിന്റെ ഉത്തരം ഡി ആണ് യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റം സിആർപിസി സെക്ഷൻ 183 പ്രതിപാദിക്കുന്നത് ഉത്തരം ഡി ആണ് യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റം 22 താഴെ പറയുന്നത് ശരിയായവരെ എ അറസ്റ്റ് ചെയ്ത സ്ത്രീകളെ ദേഹപരിശോധന നടത്തുന്നത് യോഗ്യമായ രീതിയിൽ മറ്റൊരു സ്ത്രീ ആയിരിക്കണം ബി വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്ത ഒരു വ്യക്തിയെ അന്വേഷണ ഉദ്യോഗസ്ഥന് ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യാവുന്നതാണ് ഇതിന്റെ ഉത്തരം സി ആണ് എയും ബിയും ശരി അതായത് അറസ്റ്റ് ചെയ്ത സ്ത്രീകളെ ദേഹപരിശോധന നടത്തുന്നത് യോഗ്യമായ രീതിയിൽ മറ്റൊരു സ്ത്രീ ആയിരിക്കണം ബി വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്ത ഒരു വ്യക്തിയെ അന്വേഷണ ഉദ്യോഗസ്ഥന് ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യാവുന്നതാണ് 23 സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താനായില്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷന് സമൻസ് നൽകാവുന്നതാണ് എന്ന് പറയുന്ന സിആർപിസി സെക്ഷൻ ഇതിന്റെ ഉത്തരം എ ആണ് സെക്ഷൻ 64 സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താനായില്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷൻ
സമൻസ് നൽകാവുന്നതാണ് എന്ന് പറയുന്ന സി ആർ പി സി സെക്ഷൻ. ഇതിന്റെ ഉത്തരം എ ആണ്, സെക്ഷൻ 64. 24. സി ആർ പി സി സെക്ഷൻ 1 പ്രതിപാദിക്കുന്നത്, ഉത്തരം ബി, ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. സി ആർ പി സി സെക്ഷൻ 1 പ്രതിപാദിക്കുന്നത് ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. 25. താഴെ പറയുന്നതിൽ പോലീസിന് വാറന്റ് ഉപയോഗിച്ച് മാത്രം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഉത്തരം എ, നോൺ കോഗ്നിസബിൾ കുറ്റം നടന്നാൽ. താഴെ പറയുന്നവയിൽ പോലീസിന് വാറന്റ് ഉപയോഗിച്ച് മാത്രം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഉത്തരം എ ആണ്, നോൺ കോഗ്നിസബിൾ കുറ്റം നടന്നാൽ. 26. സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം, ഇതിന്റെ ഉത്തരം സി ആണ്, സെക്ഷൻ 160. സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം, സെക്ഷൻ 160. 27. ഏതൊക്കെ വിഭാഗങ്ങളാടാണ് അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് സാക്ഷി പറയാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ കഴിയാത്തത്? എ, സ്ത്രീകൾ. ബി, 15 വയസ്സിന് താഴെയുള്ള പുരുഷൻ. സി, മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള വ്യക്തി. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിന്റെ ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് സ്ത്രീകൾ, 15 വയസ്സിന് താഴെയുള്ള പുരുഷൻ, മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള വ്യക്തി. 28. സി ആർ പി സി സെക്ഷൻ 2X ൽ പറയുന്നത്, ഉത്തരം ബി ആണ്, വാറന്റ് കേസ്. സി ആർ പി സി സെക്ഷൻ 2X ൽ പറയുന്നത്, ഉത്തരം ബി, വാറന്റ് കേസ്. 29. ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോവുകയോ കടത്തുകയോ ചെയ്യുന്ന കുറ്റവാളി ആ വ്യക്തിയെ എവിടെയാണോ തടഞ്ഞു വെക്കുന്നത്, ആ പ്രദേശത്തിന്റെ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണ ചെയ്യാൻ അധികാരമുണ്ട്. ഏത് സി ആർ പി സി സെക്ഷനിലാണ് ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നത്? ഇതിന്റെ ഉത്തരം ഡി ആണ്, സെക്ഷൻ 181. ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടു പോവുകയോ കടത്തുകയോ ചെയ്യുന്ന കുറ്റവാളി ആ വ്യക്തിയെ എവിടെയാണോ തടഞ്ഞു വെക്കുന്നത്, ആ പ്രദേശത്തിന്റെ അധികാരമുള്ള കോടതിക്ക് അന്വേഷണ വിചാരണ ചെയ്യാൻ അധികാരമുണ്ട്. ഏത് സി ആർ പി സി സെക്ഷനിലാണ് ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഡി ആണ്, സെക്ഷൻ 181. 30. താഴെ പറയുന്ന ഏതൊക്കെ അവസരങ്ങളിലാണ് മജിസ്ട്രേറ്റിന് പ്രതിയെ തടങ്കൽ വയ്ക്കാൻ അധികാരമില്ലാത്തത്? 1. പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാത്ത സന്ദർഭത്തിൽ. 2. രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ. 3. ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ. ഇപ്പോൾ സി ആണ്, 1, 2. അതായത് 1. പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാത്ത സന്ദർഭത്തിൽ. 2. രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ. താഴെ പറയുന്ന ഏതൊക്കെ അവസരങ്ങളിലും മജിസ്ട്രേറ്റിന് പ്രതിയെ തടങ്കിൽ വയ്ക്കാൻ അധികാരമില്ലാത്തത്. എന്റെ ഉത്തരം 1. പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാത്ത സന്ദർഭത്തിൽ. 2. രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യനാണ് സിലബസ് വൈസ് ടോപ്പിക്കും. അപ്പോൾ വീണ്ടും ഇതുപോലെ ടോപ്പിക്കുമായി കാണാം. കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക.